ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നതേ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ തലയാട് എന്ന സ്ഥലത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ മാറി ഏലക്കാനം എന്ന് പറഞ്ഞ ഒരു കൊച്ചു നാട്ടിലേക്കാണ്. കൊച്ചു ഒരു ചെറിയൊരു സ്ഥലമാണ്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് അതിൻ്റെ ഏകദേശം അടുത്താണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കിന്ന് കാണാം. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. കോഴിക്കോട് നിന്ന് ഒരു 40 കിലോമീറ്റർ ആണ്. കോഴിക്കോട് ബാലുശ്ശേരി വൈ ആണ് ഇവിടെ എത്തേണ്ടത്. കോഴിക്കോട് ബാലുശ്ശേരി വൈ വന്നിട്ട് തലയാട് നിന്ന് ലെഫ്റ്റിലേക്കുള്ള റൈറ്റിലേക്കുള്ള റോഡുണ്ട്. അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരം ചെന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലം കാണാം. അധികമൊന്നും പോകാനില്ല. ഞാനിപ്പോൾ ചെറിയൊരു 2 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ആ പോണ വഴിയാണ്. ഇവിടെ ഒരു ചെറിയ പാറക്കല്ലൊക്കെ ആയിട്ട് കാണുന്നത്. ഇവിടെ എനിക്കൊന്നും ആ പോയാൽ വറ്റി വരേണ്ടതാണ്, വെള്ളം വറ്റി വരേണ്ടതാണ്. അപ്പോൾ പാറക്കുട്ടകളെ മാത്രമേ കാണുള്ളൂ. ഇത് ക്രോസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകാൻ. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലമായാലും ഇതിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ഇതിൽ അടിയിൽ ഉറവേണ്ട ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലെ ക്രോസ് ചെയ്യാൻ തോന്നുന്നു. ഇതിലെ പോവുക. പക്ഷെ വറ്റി വരേണ്ടതാണ് സംഭവം. വെള്ളം മുകളിൽ വരുന്നതാണ്. നമ്മളവിടെ ചോദിച്ചപ്പോഴേ ഒരു പുഴ കടന്ന് പോകാനായി പറഞ്ഞു. പക്ഷേ ആ പുഴയാണിത്. ഇത് വേനലായത് കൊണ്ട് ഏകദേശം വറ്റി വരണ്ടിരിക്കണ്. ഇപ്പോൾ കരിങ്കൽ കൂര മാത്രമേ കാണാനുള്ളൂ. അടിക്കൂടെ ചെറിയ വെള്ളം ഇങ്ങനെ കാണുന്നുണ്ട്. കരിങ്കൽ എന്താ പറയുക, ഫുള്ള് കരിങ്കല്ലല്ലേ കാണുന്നത്, വേറെ വെള്ളമൊന്നും കാണുന്നില്ല. അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്ത് സൗണ്ട് കേൾക്കുന്നു. പാറകൾ ഇവിടെ നിന്ന് ചെറിയൊരിതുണ്ട്, എന്താണെന്നറിയില്ല. കാണാനുള്ള ഇനി അവിടെ പോയി എന്താ സ്ഥിതി അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ വയക്കാലത്ത് വരണം കേട്ടോ. ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടറില്ല. എന്നാലും ഒരു ഒരു എന്താ പറയുക, ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി പോകണ ഒരു ഫീലൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞു ഗുഹ കാണുന്നുണ്ട്, അതിനുള്ള കയറി വെക്കട്ടെ കേട്ടോ. രണ്ട് കല്ല്, ഒരു എന്താ പറയാ, ഒരു അടുപ്പതാണ് പറയാ. രണ്ട് വലിയ കല്ലിന്റെ മുകളില് വലിയൊരു കല്ല്, ഇതൊന്നും ഇല്ലായിരിക്കില്ലേ. പല ദിവസം എനിക്കത് കണ്ടപ്പോ ഒന്ന് കയറി ഒന്ന് ഇരിക്കണം തോന്നി. എത്ര വലിയ മായ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. ഇവിടെ നമ്മള് ഏകദേശം നടന്ന് അതിൻ്റെ അടുത്ത് എത്താനായി. ഇവിടെ നിന്ന് ഇങ്ങനെ വലിയ വലിയ പരിചയമില്ല. ഇവിടെ കുറച്ച് പിന്നെ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. സൈഡിൽ ഇപ്പോൾ നമ്മൾ പോകണ അവിടെ കുറച്ച് വെള്ളച്ചാട്ടം പാറ, എവിടെയോ പാറകൾ തന്നെ കേട്ടോ എൻ്റെ അടുത്തുള്ളത്. പിന്നെ ഇത് അപ്പുറത്ത് ഇറങ്ങിയിട്ടാണ് നമ്മളെ സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അധികം നടക്കാനൊന്നുമില്ല. നമ്മൾ മറ്റു സ്ഥലത്തൊക്കെ പോകണത് നോക്കുകയാണെങ്കിൽ അധികം നടക്കാനൊന്നുമില്ല. അപ്പോൾ എന്നാൽ വാ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സൈഡിൽ റബ്ബർ എസ്റ്റേറ്റ് തരാൻ പറ്റില്ല, ഫുള്ള് പാറക്കൂട്ടങ്ങളാണ്. ഈ സൈഡിൽ വെള്ളം ഒഴുകി വരുന്ന ആ ഒരു പാറൻ്റെ എന്താ പറയുക സംഭവങ്ങളൊക്കെയാണ്. ചെറിയ വയ്യ കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട്. അതുവരെ അത് അത്യാവശ്യം വീതി ഉണ്ട്. ഇവിടെ നിന്ന് ചെറിയ വയ്യ ഒരാൾക്ക് നടത്താവുന്ന വയ്യ. പക്ഷേ എനിക്ക് തോന്നുന്നു ശരി നല്ല മഴക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്കും നല്ലത്. ഒരു ഇപ്പോഴത്തെ ടൈം കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഡ്രൈ ആവുന്ന ഈ ഒരു സമയമല്ലാത്ത തിരഞ്ഞെടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇവിടെ നല്ല രസമുള്ള ഒരു സംഭവമുണ്ട്. അതൊക്കെ കാണുന്നുണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ കേട്ടോ. അവിടെ ഒരു വലിയൊരു എന്താ പറയുക ഉരുൾപൊട്ടിയ ഒരു ഇതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. കാരണം തെങ്ങൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഞാനത് കാണിച്ചതാണ്. രസമുണ്ടല്ലേ കാണാൻ. ഞാൻ ഇവിടെ അന്താളിച്ച് നിൽക്കുക, എങ്ങോട്ടാ പോകേണ്ടി. ഇവിടെ വന്നപ്പോൾ ഇവിടെ ബ്ലോക്കാണ്. കാരണം ഒന്നത് വയ്യ അറിയാത്ത കൊണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് ഇങ്ങനെ എങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം ഏത് വയ്യ ഒന്നറിയില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നല്ല ഒരു രസമുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുക. ഒന്ന് പോയി നോക്കട്ടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ തിരിച്ചു കയറേണ്ടി വരും. അല്ല വീണ് വായിലൊന്നും പറ്റിയില്ല. വീണോണ്ടെന്നാ ഇവിടെ നമ്മുടെ വഴിയുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ബ്ലോക്കാന്ന്.
ഞാൻ പിന്നെ നമ്മളിപ്പോൾ ട്രക്കിംഗ് പല രീതിയിലുള്ള സ്ഥലത്ത് പോകാറുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടി ഓരോന്നും ഓരോ സ്റ്റൈലാണ്. ഇത് കുറച്ചുകൂടി പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എന്താ നീണ്ട് പൊളഞ്ഞ് നടന്നു നോക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ്, നല്ലൊരു സുഖമുണ്ട്. അപ്പം എന്തായാലും ഇവിടെ ഇവിടെ ഞാൻ സ്റ്റോപ്പായിരുന്നു വിചാരിച്ചു, വഴി തെറ്റിയ ശേഷം ഇതിലെ വഴി കാണുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അതിലൊന്നും നടക്കാം. ഇവിടെ എന്തായാലും ചെറിയൊരു പന്തലിട്ട വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് നല്ല സുഖം തോന്നി, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ചു നിന്നാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്തായാലും എത്തിയില്ല കേട്ടോ, ഒന്നാമത് അറിയില്ല. ആഹാ, കാട്ടുവള്ളികളാൽ കെട്ടിപ്പിടിഞ്ഞ് കിടക്കുന്ന പാറകളും എന്താ പറയുക, ഞാൻ വിചാരിച്ചു വരില്ല. കുറച്ചുകൂടി ഒരു കാണുന്നതനുസരിച്ച് കുറച്ചുകൂടി എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഫുള്ള് കാട്ടുവള്ളികളാണ്. അയ്യോ, വരുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ട, വള്ളികൾ അടിയിലുണ്ട്, കാലിൽ ഇപ്പോൾ കുടുങ്ങി തെറിച്ചു പോകും. ഇപ്പൊ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാം. ഇതാണല്ലേ, ഇത് വലിയൊരു പാറ. ഈ പാറന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ നോക്കുമ്പോ ഒന്നും കാണുന്നില്ല, പക്ഷെ ഇതിന്റെ രസം തന്നെ ഞാൻ കാണിച്ചു തരാം. വാ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. അവരെന്താ പറയാ, ഒരു ഭയങ്കര സെറ്റപ്പ് അല്ലേ, ഒരു ഭീമാകരമായ ഒരു ഗുഹ. ഇതിനുള്ളില് ഇതാണ് ഈ ഇലക്കാനത്തിന്റെ എന്താ പറയാ, കൊച്ചു സുന്ദരി എന്ന് പറയാം, ഇലക്കാനം എന്ന സുന്ദരി ഇതാണ് അതിന്റെ ഭംഗി. ഇതിനുള്ളപ്പോഴൊരു ഗ്യാപ്പ് ഇങ്ങനെ ഉണ്ട്. ശരിക്കും ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ, മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ ഞാൻ മുണ്ടെടുത്തില്ല, എന്നാലും ഒരു ചെറിയൊരു ശ്രമം നടത്താൻ നോക്കട്ടെ. നല്ല അടിപൊളി പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ നല്ല കൂളിങ്ങുള്ള തണുപ്പാ, നല്ല എന്താ പറയാ, പച്ചവെള്ളം എന്ന് പറയാം, പച്ചവെള്ളം എന്ന് പറയാം, സംഭവം അടിപൊളിയാ. ഞാൻ ചിലപ്പോ ഡ്രസ്സൊക്കെ ഇറങ്ങും, എന്തുവിടെ വലിയൊരു കുന്നിട്ട് കിട്ടും, അതെങ്ങനെയാണെന്നുള്ള അറിയില്ല. പ്രത്യേകിച്ച് നീന്തറിയാത്ത ഞാൻ ഇങ്ങനെ പെട്ടു പോയാലോ, പക്ഷെ ഇതൊരു ബ്യൂട്ടി ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ ഒരാളെ ഒക്കെ അഴിച്ച വെള്ളം കിട്ടും, ഈ കാണുമ്പോൾ കുറച്ച് വെള്ളം ഉള്ള പ്യുവർ പ്യുവർട്ട് എവിടുന്ന് തന്നെ ആളാറില്ല. അഞ്ചൊന്ന് ഇങ്ങനെ ഏതൊന്നും ഒരു മലമുള്ള വെള്ളമാണ്. അപ്പൊ കേസ് എന്താ പ്രശ്നം വെച്ചാല്, കടീന്ന് നല്ല താഴ്ചയുണ്ട്, അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേ ചിലപ്പോ ചിലയിടത്ത് ചൂയൊക്കെ ഉണ്ടാവും, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടാവും. ഇതേപോലെ ഞാനൊരു വടി എടുത്തിട്ട് ചെക്ക് ചെയ്യണം, പിന്നെ നീന്താ അറിയുന്നവരൊക്കെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടാവണം. അങ്ങനത്തെ ഇപ്പോഴത്തെ വലിയ പ്രശ്നമില്ല, പക്ഷെ നല്ല വെള്ളമുള്ള സമയത്ത് കേട്ടോ. അപ്പൊ ഇവിടെ ഏകദേശം നല്ല താഴ്ചയാണ്, പക്ഷെ നല്ല ഒട്ടിക്കത്തെ തണുപ്പാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഞാനിവിടെ വരുമ്പോ ഇല്ല ഇറങ്ങണം, യാതൊരു പ്ലാനും ഇല്ലായിരുന്നു, പക്ഷെ കണ്ടപ്പം തന്നെ ഇറങ്ങിപ്പോയി. ഓ അടിപൊളി. Ah!
എന്താ തണുപ്പ്, അടിപൊളിയാട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ സംഭവം ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. എന്താ പറയുക, അവർ നമ്മളെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൊച്ചു സുന്ദരി എന്ന് വേണമെങ്കിൽ പറയാം. ഐസ് നല്ല ഈ വേനൽക്കാലത്ത് ഇത്രയും നല്ല തണുപ്പ് ആസ്വദിക്കണമെങ്കിൽ അതുപോലെ തന്നെ വരണം. ഇതിൻ്റെ ചുറ്റോട് ചുറ്റോ ഒരു സത്യം പറഞ്ഞാൽ വലിയൊരു ഗുഹ, നമ്മൾ കഥകളിലൊക്കെ കാണുന്ന ഒരു ഫാൻറം ഗുഹ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാലേ ഒരു ഒരു നമ്മളെ ഒരു കാട്ടിൽ പോയുള്ളൊരവസ്ഥ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ആ പുറത്തുനിന്നുള്ള ആ ഒരു വീഡിയോ ഭയങ്കര സംഭവം. എൻ്റെ ഡ്രസ്സ് അത് അവിടെ കാണുന്നോ. ഇവരും മാരഗുഹനുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ, ആ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോവാം. ഞാൻ അതിൽ കൂടെ പോയിരുന്നു, പക്ഷേ പേടിച്ചിട്ട് കൂടെ ഇറങ്ങിയതാ. ഇവിടെ വലിയ ആ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഉരുൾപൊട്ടലില്ലേ, അത് അതിൽ കാണുന്നുണ്ടല്ലോ. അത് ആ വേ അവിടെ കിടക്കുന്ന സംഭവം. കുളിച്ചില്ല, ആ കുളിച്ചു കഴിഞ്ഞതിൻ്റെ ബാക്കി അതിൻ്റെ ഒരു ബാക്കി ഭാഗത്ത് നട്ടിട്ടുള്ളത് ഇവിടെ ഇപ്പോഴൊക്കെ ഓക്കെയാണ്. പക്ഷേ മഴക്കാലത്ത് ഇവിടെ നടാൻ പറ്റില്ല, കാരണം പാറ വയറ്റിലൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ്, തണുപ്പ് ഞാൻ ഒട്ടും കുറവില്ല. നമ്മളിവിടുന്ന് ഇനി തിരിച്ചിറങ്ങാൻ പോവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഏലക്കാനത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ. ഇവിടെ ഒരു മരം വീണെടുക്കുന്നുണ്ട്. ഓ എന്തൊരു ഭംഗിയാണ്, എനിക്കത് കണ്ടിട്ട് കണ്ടിട്ട് പൂതി തീരുന്നില്ല. ആ എന്താ പറയുക, കല്ലുകളുടെ ഇടയിൽ കൂടെ വെള്ളമൊക്കെ വരുന്നത് കാണാനേ, ആ പച്ചപ്പും അതിൻ്റെ ഇടയ്ക്കൊക്കെ മരം വീണെടുക്കണമൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ പ്രകൃതിയുടെ ഈ മടിത്തട്ടായ എന്താ പറയുക ഏലക്കാനം എന്ന് പറയുക കൊച്ചു സുന്ദരിയുടെ കണ്ട് തിരിച്ചു പോകാനുള്ളവരുടെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമാവെന്ന് വിചാരിക്കണേ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള ഒരു നല്ല രസമുള്ള ഒരു സ്ഥലം. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിട്ടില്ല, ഏകദേശം കുറച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ളൊക്കെ ഒരു വഴിയാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, അപ്പോൾ അത്രയും എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നല്ല ഒരു പ്രത്യേക എന്താ പറയുക ഒരു ഇതുവരെ കാണാത്ത മറ്റൊരു പിന്നെ ഒരു എന്താ ഞാൻ പറഞ്ഞു തരാൻ എനിക്കറിയില്ല, ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിലും നല്ല വീഡിയോസുകളായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണും കൂടെ നിൽക്കണം. ഓക്കേ.